അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചു വീശിയാലും എത്ര അഹങ്കാരിയും ക്രൂരനായ രാജാവായിരുന്നാലും ശരി തൻ്റെ നാടും നഗരവും കുടുംബവും ആര് തന്നെ തന്നെ എതിർത്തു നിന്നാലും താൻ സ്വീകരിച്ചിട്ടുള്ള ആദർശം വിശ്വാസം അതാണ് ഏറ്റവും നല്ലതും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ എരിക്കും നിങ്ങൾക്കും സാധിക്കണം എങ്കിൽ ഇബ്രാഹിം നബരഗസ്വലാമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ അള്ളാഹു സ്വീകരിച്ചതുപോലെ വിശ്വാസികളായ നമ്മളെയും അള്ളാഹു സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ഉന്നതങ്ങളായ നിറജാത്തുകളിലേക്ക് പ്രവേശിപ്പിക്കുകയും യും ചെയ്യുമെന്ന് വിശുദ് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദർശത്തിന്റെ പേരിൽ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ചിലപ്പോൾ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിന്ന് വരാം പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഇബ്രാഹിമീം മില്ലത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ സഹോദരങ്ങളെ സ്വന്തം പിതാവ് തൻ്റെ വീട്ടിൽ നിന്നും അട്ടിയിറക്കുന്നു നാട്ടുകാർ മുഴുവനും ഇബ്രാഹിം അബ് അലൈഹിസ്വലാമക്കെതിരെ നിൽക്കുന്നു ആ നാട്ടുകാരുടെ ആവേശം കണ്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അലഹുസ്സലാമയെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിച്ച് കരി ിച്ചു കൊന്നുകളുകളയാനുള്ള തീക്കുണ്ടമുണ്ടാക്കാൻ നമ്പ്രൂതെന്ന ക്രൂരനായ രാജാവ് ആ ജനങ്ങൾക്ക് ഉത്തരവിടുകയും ചെയ്യുന്നു പക്ഷേ അതിലൊന്നും ഭയപ്പെടാതെ തൻ്റെ ജീവിതത്തെ തൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സധൈര്യത്തോടുകൂടി ആ ജനതയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഇബ്രാഹിം അലഹു ഇസ്സലാമയാണ് ഇസ്ലാമിൻ്റെ ചരിത്രപാഠങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് അവസാനത്തെ അവസരം ഇബ്രാഹിം അലഹ് ഇസ്സലാമുക്ക് നൽകുന്ന ഇബ്രാഹിം ഇന്ന് വരെ നീ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള നിന്റെ വിശ്വാസത്തിൽ നിന്നും നിന്റെ ആദർശത്തിൽ നിന്നും നീ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അഗ്നിഗുണ്ടത്തിലേക്ക് ഗുണ്ടത്തിലേക്ക് നിന്നും നിന്നെ ആട്ടിപ്പുറത്താക്കുന്നതിൽ നിന്നും നിന്നെ പരിഹസിക്കുന്നതിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കാം പക്ഷേ സഹോദരങ്ങളെ ആ ഒരു പ്രഖ്യാപനത്തിനോട് മഹാനായി ഇബ്രാഹിം അലൈഹു പ്രഖ്യാപനവും നിലപാടും എന്തായിരുന്നു എന്ന് ഈ വചനത്തിലൂടെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുവാൻ വലിച്ചെറിയുവാൻ അവർ തീരുമാനിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹു പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപനമാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലൂടെ നീളം മരണം വരെ സ്വീകരിക്കേണ്ടത് എന്ന് ഇബ്രാഹിം അലൈഖി സ്വലാമിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഖുസ്സലാം എന്താ പ്രഖ്യാപിക്കുന്നത് എനിക്ക് വരമേൽപ്പിക്കുവാൻ എൻ്റെ ആശ്രയമായിട്ട് എൻ്റെ റബ്ബ് മതി എന്ന് മതിയെന്ന് അള്ളാഹുസ്ബാനു താരയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി വസ്സലാം പ്രഖ്യാപിക്കുന്നു സഹോദരങ്ങളെ ആ നരകത്തിലേക്ക് ഇബ്രാഹിം നബി അലൈ റിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ ആ തീയിന് കാഠിന്യം നൽകിയ ആ തീയിന് ആ തീയിനോട് കൽപ്പിക്കുന്നു തീർച്ചയായും ഇബ്രാഹീമിന് നീ തണുപ്പുമല്ലാത്ത ചൂടുമല്ലാത്ത മിതോഷ്ണമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ഒരു രോമം പോലും കരിയാതെ ആ അഗ്നി നിന്നും ആ ജനതയുടെ മുമ്പിലേക്ക് എഴുന്നേറ്റു വരുന്ന രംഗം ഇസ്ലാമിൻ്റെ ചരിത്രപാഠങ്ങൾ വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആദർശം പ്രഖ്യാപിക്കേണ്ടടുത്ത് ആദർശത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളിൽ മായ നിലപാടുകൾ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഇബ്രാഹീമി മില്ലത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുസ്ബാന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥ ആദർശം സ്വീകരിക്കുമ്പോൾ അതിൽ അടിയുറച്ച് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ അപവാദങ്ങൾ ഉണ്ടാകും അപമാനങ്ങൾ നേരിടേണ്ടി വരും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും അവർ നമ്മെ ഒറ്റപ്പെടുത്തും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷേ മഹാനായ ഇബ്രാഹിം ഡബരേഖു സ്വലാമിയുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ പൊന്നു പിതാവേ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത തങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുവിനെ നിങ്ങൾ എന്തിനാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ആരോടാ സഹോദരങ്ങൾ ചോദിക്കുന്നത് തന്നെ സംരക്ഷിക്കുന്ന തനിക്ക് ഉപജീവനം ഉപജീവനമേകിക്കൊണ്ടിരിക്കുന്ന സ്വന്തം പിതാവിനോടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ വാചകം സൂചിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്രയും ശക്തമായ ഭാഷയിൽ താൻ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ഉദാത്തമായ നിലപാടുകൾ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നീ എൻ്റെ ദൈവങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണോ നീ ഇതിൽ നിന്നും വിരമിക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞു ഓടിക്കുക തന്നെ ചെയ്യും കുറേ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടു മാറി നിന്നുകൊള്ളണം വീട് വിട്ടിറങ്ങാൻ പറയുകയാണ് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ആദർശത്തിൻ്റെ പേരിൽ വിശ്വാസം ജീവിതത്തിൽ മുറുകെ പിടിച്ചു ജീവിച്ചതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സന്ദർഭം ജീവിതത്തിൽ അനിവാര്യമായി തീരുകയാണെങ്കിൽ തീർച്ചയായും ഒറ്റപ്പെടേണ്ടി വരും മാറി താമസിക്കേണ്ടി വരും ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നേരിട്ട് കൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി എന്നാണ് അള്ളാഹുസ്ബാന ഈ ഒരു വചനങ്ങളിലൂടെ ഇബ്രാഹിമി മില്ലത്തിനെ പഠിപ്പിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിനെ ഏറ്റവും ഉദാത്തമായ ധൈര്യത്തിലേക്ക് വിശ്വാസ ദൃഢതയിലേക്ക് നയിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല